കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും കേരള പോലീസിന് പ്രതികളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. നിർണായകമായ ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പല രേഖാചിത്രങ്ങളും പുറത്തു വിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു രേഖാചിത്രം പുറത്തു വിട്ടു. അവസാനം ആ രേഖാചിത്രത്തിൻ്റെ ഉടമയായ ജിം ഷാജഹാൻ എന്ന് പറയുന്ന മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കരയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എൻ്റെ പിള്ളേരെ പിള്ളേരടുത്ത് പോകാൻ കഴിയാത്ത അന്തരീക്ഷത്തിലാണ് എൻ്റെ വീട് വരെ അടിച്ചു പൊടിച്ചു വിട്ടേക്കാപ്പാരെ ഞങ്ങൾ വിളിച്ചു വരുത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ കയറുന്ന ഇദ്ദേഹത്തിനെ കൊന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ കൊന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും. ഇന്നലെ സ്ത്രീയുടെ രേഖാചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണ പുരോഗതി പല കേസുകളിലും നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കേരള പോലീസിന് എന്തുകൊണ്ടോ ഈ കേസിൽ വ്യക്തമായൊരു ലീഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം പ്രതികളിലേക്ക് എത്തിച്ചേരും. കാരണം നമ്മുടെ മക്കൾക്ക് ഇനിയും സ്കൂളിൽ പോകാനുണ്ട്, ട്യൂട്ടറിൽ പോകാനുണ്ട്, പഠിക്കാൻ പുറത്തിറങ്ങി നടക്കേണ്ടതുണ്ട്. അപ്പോൾ സുരക്ഷിതമായി നമ്മുടെ മക്കൾക്ക് റോഡിലിറങ്ങി നടക്കാൻ കഴിയണം. മാത്രമല്ല ഇതൊരു പ്രൊഫഷണലായ ക്രിമിനൽസാണ് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ചില സൂചനകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ കുട്ടി ഈ മോളെ കാണാതെ പോയ ആ സ്ഥലത്ത് തന്നെ ഒരു സി സി ടി വി ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു വെള്ള സ്വിഫ്റ്റ് ഡിസയർ കാറ് വരുന്നുണ്ട്. ആ കാർ ആ കുട്ടിയുടെ അടുത്തെത്തുമ്പോൾ സ്ലോ ചെയ്യുന്നു. നിർത്താൻ വേണ്ടി പോകുമ്പോൾ വഴിയാത്രക്കാരായ ഒന്ന് രണ്ട് പേരെ കണ്ടുകൊണ്ട് ആ കാർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്ന കാഴ്ച നമുക്ക് ഇതാ സി സി ടി വി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് ആ കാർ വീണ്ടും തിരിച്ചു വരുന്നു, ആ ഭാഗത്തോട് തിരിച്ചു വരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വെൽ പ്ലാനായിട്ട് പല സ്ഥലത്തും ഇങ്ങനെ ഇതൊരു മാഫിയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് തട്ടിക്കൊണ്ടുപോയ അജ്ഞാത സംഘത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ 10 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശത്തിൽ അവർ 10 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല വളരെ കൂളായിട്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. അവർക്ക് അവരുടെ ശബ്ദത്തിൽ ഒരു പതർച്ചയില്ല, ഇടർച്ചയില്ല. കുട്ടി ഞങ്ങളുടെ അടുത്ത് സുരക്ഷിതയാണ്, നിങ്ങൾ 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് വെക്കൂ എന്നാണ് ആ ശബ്ദ സന്ദേശത്തിലുള്ള നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് പ്രൊഫഷണൽ ടീമാണ്, വെൽ പ്ലാനായിട്ട് തന്നെ ചെയ്തതാണ് എന്നാണ് ഈ നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. ഹലോ 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 ഹലോ, കുട്ടി സുരക്ഷിതമാണ്. കുട്ടി സുരക്ഷിതമായിട്ടിരിക്കുന്ന, നാളെ 10 മണിക്ക് ഞങ്ങൾ വിളിക്കാം. കുട്ടി സുരക്ഷിതമായി ഞങ്ങളുടെ ലോട്ട് നാളെ 10 മണിക്ക് വിളിക്കാം. കുട്ടി സുരക്ഷിതമായി നിങ്ങളുടെ ലോട്ട് എവിടെ നിങ്ങൾ പോകും? അപ്പൊ നിങ്ങൾ ഒരു 10 ലാക്സ് അറേഞ്ച് ചെയ്യണേ. ഓക്കെ ഓക്കെ, എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അറേഞ്ച് ചെയ്യും, നാളെ 10 മണിക്ക് കുട്ടിയെ കൊണ്ടുവരാം. പിന്നെ പോലീസിൽ അറിയിക്കാൻ ഒന്നും നിൽക്കരുത്, ഞങ്ങളുടെ കൈ വിട്ടു. കുട്ടിയെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ പറയുന്നിടത്ത് പൈസ കൊണ്ടുവരാം. കുട്ടി എവിടെ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. പൈസ അറേഞ്ച് ചെയ്യും. അതെ, കൊണ്ടുവരും കൊണ്ടുവരും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഫോൺ ഇങ്ങോട്ട് വിളിക്കരുത്, ഇത് ഞങ്ങളുടെ നല്ല ഫോണെ. നിങ്ങളുടെ ഫോൺ അല്ല. ഓക്കെ ഓക്കെ. അപ്പൊ പൈസ കൊണ്ടുവരുമല്ലോ. കൊണ്ടുവരും, കൃത്യമായിട്ട് കൊണ്ടുവരും. കുഞ്ഞിന് ആപത്ത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പോലീസിൽ തരണം. പൈസ ഞങ്ങൾക്ക് വിഷയമല്ല, നിങ്ങൾ കുഞ്ഞിനെ ഒരു പ്രയാസം ചെയ്യരുത്. ഞാൻ ചോദിക്കട്ടെ, പൈസ ഇപ്പൊ തന്നാൽ നിങ്ങൾ കുഞ്ഞിനെ ഇപ്പൊ വിടുവോ? നിങ്ങൾ അറേഞ്ച് ചെയ്യും. ഞങ്ങളുടെ ബോസ് പറഞ്ഞിരിക്കുന്നു നാളെ 10 മണിക്ക് കൊടുക്കണം എന്നുള്ളത്.